നമസ്കാരം പീരപ്പൻകോട് മുരളിയെ സിപിഎം പുറത്താക്കാം മുഖ്യമന്ത്രി പിണറായി വിജയനും കോഴിക്കോട് കൃഷ്ണൻ നായർക്കുമെതിരെ അതിനിശിതമായ വിമർശനവും ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമാണ് തന്റെ ആത്മകഥയിൽ പീരപ്പൻകോട് മുരളി എഴുതിയിട്ടുള്ളത് ആത്മകഥ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പ്രസാധകൻ മാസിക പിണറായിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പി ആർ ഡി ഉദ്യോഗസ്ഥർ ക്ലിഫ് ഹൗസിൽ എത്തിച്ചു ആത്മകഥയുടെ പേര് എന്റെ കമ്മ്യൂണിസ്റ്റ് യാത്രയിലെ പോരാട്ടങ്ങൾ എന്നാണ് നാൽപ്പത് പതിപ്പ് കഴിഞ്ഞ ആത്മകഥയിൽ സിപിഎം ജീർണതയിൽ പിണറായി കോലിക്കോട് കൃഷ്ണൻ നായരും വഹിച്ച പങ്കിനെ പറ്റി വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് പ്രസാധകൻ മാസികയിലെ പിരപ്പൻകോടിന്റെ വെളിപ്പെടുത്തൽ പ്രമുഖ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതോടുകൂടി സിപിഎം പ്രതിരോധത്തിലായി ഇതോടുകൂടി ആത്മകഥ എഴുത്തു നിർത്തണമെന്ന ആവശ്യവുമായി പിരപ്പൻകോട് മുരളിയെ സമീപിച്ചിരിക്കുകയാണ് സിപിഎം ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സിപിഎം ജില്ലാ കമ്മിറ്റി പിരപ്പൻകോട് മുരളിയെ സമീപിച്ചത് ആത്മകഥ എഴുത്ത് തുടരുമെന്നും ഒരു കാരണവശാലും എഴുത്ത് നിർത്തില്ലെന്നും ജില്ലാ കമ്മിറ്റിക്ക് പിരപ്പൻകോട് മുരളി മറുപടിയും നൽകി സിപിഎം സംസ്ഥാന സെക്രട്ടറി ൂർഗപ്പനാണ് ഈ നിർദ്ദേശത്തിന് അംഗീകരിച്ചില്ല ഇതിനെ തുടർന്നാണ് മുരളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സി പി എം തീരുമാനിച്ചത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പിരപ്പൻകോട് മുരളിക്കെതിരെ നടപടി ഉണ്ടാകും ആത്മകഥ തുടരാനുള്ള പിരപ്പൻകോട് മുരളിയുടെ തീരുമാനത്തോട് പ്രസാധകൻ മാസിക പിണറായിയുടെ നിരീക്ഷണത്തിലായി പിണറായി വി എസ് പോരിനിടയിൽ തെറിച്ചുപോയതാണ് പിരപ്പൻകോടിന്റെ രാഷ്ട്രീയ ഭാവി പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പിരപ്പൻകോട് തുറന്നെഴുതിയിട്ടുണ്ട് കോലിയക്കോട് കൃഷ്ണൻനായരുടെ പാരകളും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെയും കുറിച്ച് തുറന്നെഴുതുകയാണ് പിരപ്പൻകോട് മുരളി ഇതെല്ലാം ചെന്ന് കൊള്ളുന്നത് പിണറായിയുടെ നേർക്കും പ്രസാധകന്റെ പുതിയ ലക്കത്തിൽ വന്ന വിവരങ്ങളാണ് വിവാദമായത് പിരപ്പൻകോട് മുരളിയുടെ ആത്മകഥയിൽ കണ്ണൂർ കുടലുത്ത സംഘത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അല്ല അടി കൊണ്ടവന്റെ മറക്കാത്ത ചൂരൽപാടാണ് തെളിയുന്നത് വെള്ളം ചുമന്നവന്റെയും വിറക് വിട്ടുന്നവന്റെയും അന്ത്യം ഇങ്ങനെയാകുമെന്ന് ആത്മകഥ വിവരിക്കുന്നു ആത്മകഥകൾ വരാനിരിക്കുന്ന ഭാഗങ്ങൾ പിണറായിയുടെ ഉറക്കം കെടുത്തുമെന്നാണ് റിപ്പോർട്ട് പ്രസാധകന്റെ അടുത്ത ലക്കത്തിലെ പിരപ്പൻകോട് മുരളിയുടെ ആത്മകഥയുടെ ഭാഗം പുറത്തു വരുന്നതിന് മുൻപ് പിരപ്പൻകോടിനെ പുറത്താക്കണമെന്നാണ് പിണറായി ഭക്തരുടെ ആവശ്യം ബി എസ് അച്യുതാനന്ദന് ഏറ്റവും വേരോട്ടമുള്ള എറണാകുളം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം അതിന് എന്ന് മറ്റാരെയും കാൾ നന്നായി പിണറായിക്കറിയാം പ്രസാധകന്റെ അടുത്ത ലക്കത്തിനായി കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത അനുയായിയായ കോഴിക്കോട് കൃഷ്ണൻ നായർക്കെതിരെ അതിഗുരുതരമായ ആരോപണമാണ് പീരപ്പൻകോട് മുരളി ഉയർത്തുന്നത് സിപിഎം സംസ്ഥാന നേതൃത്വത്തിന് കോലിക്കോട് പരാതി നൽകി പിരപ്പൻകോടിനെതിരെ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു സി പി എമ്മിൽ ആത്മകഥാ വിവാദം കത്തുന്ന സാഹചര്യത്തിൽ ഒരു നേതാവിനോടും പ്രതികരണം അരുത് എന്നാണ് സി പി എമ്മിന്റെ ആവശ്യം ആരോപണ പ്രത്യാരോപണങ്ങളുമായി തലസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള കുടിപ്പക പുറത്തുവന്നത് സി പി എമ്മിന് തലവേദനയായിട്ടുണ്ട് കടുത്ത വി എസ് അനുകൂലി കൂടിയാണ് തിരപ്പൻകോട് മുരളി വികസനം തടസ്സപ്പെടുത്താനും തന്നെ തോൽപ്പിക്കാനും കോഴിക്കോട് കൃഷ്ണൻ നായർ ശ്രമിച്ചതിന്റെ പാർട്ടി രേഖകൾ തെളിവുകളായി ഉണ്ട് എന്നും നിയമ ഉണ്ടായാൽ നേരിടാൻ തയ്യാറാണ് എന്നും പിറപ്പൻകോട് മുരളി വെല്ലുവിളിക്കുന്നുമുണ്ട് മുൻപ് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ വെട്ടാൻ കരുനീക്കങ്ങൾ നടത്തിയതിനു പുറമേ പ്രചാരണ സമയത്ത് തോൽപ്പിക്കാൻ ലക്ഷ്യമിട്ട് യോഗങ്ങൾ വിളിച്ചുവെന്നും പ്രസാധകൻ മാസികയിൽ പ്രസിദ്ധീകരിക്കുന്ന ആത്മകഥയിൽ മുരളി പറയുന്നു ഇക്കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കോലി കൊടുക്കൃഷ്ണൻ നായരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കി അതേസമയം മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പിറപ്പൻകോടുമുരളിയെ പാർട്ടി ഉൾപ്പെടുത്തിയത് വഞ്ചൂർ ഏരിയ കമ്മിറ്റിയിലാണ് കവിയും നാടകകൃത്തുമായ പീരപ്പൻകോടിനെ രണ്ടായിരത്തി പതിനെട്ടിലെ തൃശൂർ സമ്മേളനത്തിൽ വെച്ചാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് പ്രായ കാരണമായി ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നേക്കാൾ പ്രായമുള്ള കോഴിക്കോടിനെ എന്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിലനിർത്തുന്നുവെന്ന് പീരപ്പൻകോട് ചോദിച്ചിരുന്നു അന്നു മുതൽ പിരപ്പൻകോട് പാർട്ടി വേദികളിൽ നിന്ന് പിൻവാങ്ങി